കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ ആശാനെതിരെ നടപടി എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹത്തെ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ എത്തരത്തിലുള്ള നടപടിയാണ് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ മാനേജ്മെന്റും ഒക്കെ സ്വീകരിക്കുക എന്ന കാര്യം നമ്മളെല്ലാവരും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രതിഷേധം ട്വിറ്റർ ഹാൻഡിലിൽ നമ്മൾ നടത്തിയ ഐ സപ്പോർട്ട് ഇവാൻ എന്ന ക്യാമ്പയിൻ്റെ പ്രതിഷേധം അത് കൊള്ളേണ്ട ഇടത്തൊക്കെ കൊണ്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആശാനും അതിലേറെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടും കളിക്കളത്തിലെ പെരുമാറ്റം കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ നമുക്ക് വളരെയധികം ഇഷ്ടം തന്നെയാണ്. മാത്രവുമല്ല നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരാളായിട്ടാണ് ഇവാൻ ആശാനെ മഞ്ഞപ്പടയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഒക്കെ കാണുന്നത്. പ്രത്യേകിച്ച് ഒന്നുമല്ലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ എവിടേക്കോ എത്തിക്കാനുള്ള ഒരു ചങ്കുറപ്പ് കാണിച്ചത്. ഐ എസ് എല്ലിൻ്റെ മോശം റഫറിങ്ങിനെ പറ്റി നല്ല നട്ടലോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ഇത് തെറ്റാണ് എന്ന് പറയാൻ ഒരു ആർജവം കാണിച്ച ആശാനെ വലിയ രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സപ്പോർട്ട് ചെയ്യുന്നത്. അത് വൈകാരികമായി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും. ആശാനൊപ്പം നല്ല ഉറച്ച പാറ പോലെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരാധകരും ഇക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആശാൻ വലിയൊരു വികാരമായി ട്വിറ്ററിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത ഈ ഇവാൻ ആശാനുമായി ബന്ധപ്പെട്ട വീഡിയോയിലൊക്കെ തന്നെ വലിയ സപ്പോർട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ഐ സപ്പോർട്ട് ഇവാൻ എന്ന ക്യാമ്പയിൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ കൂടിയുണ്ട്. ട്വിറ്ററിൽ ഉൾപ്പെടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ റീച്ച് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വികാരം അത് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ അടച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ നമ്മളെ തള്ളിക്കളയുന്ന നിലപാടുകൾ പല സമയത്തും ഐ എസ് എൽ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ ഇനി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തുടർച്ചയായി ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ വീഡിയോ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പവർ എന്താണെന്ന് വളരെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ വന്ന ചില പോസ്റ്റുകൾ കൂടി പരിശോധിക്കേണ്ടി വരും. കാരണം എത്രത്തോളമാണ് ഇവാൻ ആശാനെ നമ്മൾ സ്നേഹിച്ചിരിക്കുന്നത്, എത്രത്തോളമാണ് അദ്ദേഹം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ, നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കുന്നതെന്ന് ആ ട്വിറ്ററിലെ ഓരോ ആളുകളുടെയും പോസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിൽ ഒരു ട്വിറ്റർ ഹാൻഡിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഇവാൻ ആശാൻ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് വളരെ പതിയാണ്. അദ്ദേഹം ഞങ്ങളെ ചിരിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങളുടെ ഒപ്പം ചേർത്ത് നിർത്താൻ പഠിപ്പിച്ചു, ഞങ്ങളെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ആളാണ് ഇവാൻ ആശാൻ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ വൈകാരികമായ കുറിപ്പുകളാണ് പല ആളുകളും എഴുതിയിരിക്കുന്നത്. സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരാളാണ് ഇവാൻ എന്ന രീതിയിൽ വരെ എഴുതുമ്പോൾ ആശാൻ എത്രത്തോളം മലയാളി മനസ്സിൽ, പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്നത് ഓരോ പോസ്റ്റ് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ പോസ്റ്റും ഞാനിവിടെ വായിക്കുന്നില്ല. എന്നാൽ പോലും ഈ ഒരു സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മനുഷ്യനെ, അതുകൊണ്ട് ആ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യനെ ഏതറ്റം വരും പോയും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറയുന്നത്. എല്ലാ ട്വിറ്റർ ഹാൻഡിലും കാണുന്നതും ഇതേ വാചകങ്ങൾ തന്നെയാണ്. സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യൻ, ഉയർത്തെഴുന്നേൽക്കാൻ പഠിപ്പിച്ച മനുഷ്യൻ, പാറ പോലെ ഉറച്ചു നിൽക്കാൻ പറഞ്ഞ മനുഷ്യൻ എന്നൊക്കെ വലിയ രീതിയിൽ ആശാൻ്റെ അതിനുള്ള സ്നേഹം അത് വ്യക്തമായും വളരെ കൃത്യമായും പ്രകടിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഐ സപ്പോർട്ട് ഇവാൻ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് ആരാധകർ ഫോട്ടോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതൊക്കെ തന്നെ ഇവാൻ ആശാൻ എത്രത്തോളം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ പെരുമാറ്റവും അതിനുശേഷമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലും അദ്ദേഹം സ്വീകരിക്കുന്ന നയപരമായ നിലപാടുകൾ അത് വളരെയധികം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്, അവരെ വാരിപ്പുണരുന്നു എന്ന് വേണമെങ്കിലും പറയാം. അത്രയും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇവാൻ ആശാന് വേണ്ടി ഇത്തരത്തിലുള്ള ട്വിറ്റർ ഹാൻഡിൽ നടക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ അതൊരു വലിയ വിജയം തന്നെയാണ്. അത് കാണാതിരിക്കാൻ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനോ ഐ എസ് എൽ മാനേജ്മെൻറ്റിനോ കഴിയില്ല എന്ന കാര്യം തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇവാൻ ആശാനെ വിട്ടുകൊണ്ടുള്ള ഒരു കളിക്കും ഞങ്ങളും താല്പര്യപ്പെടുന്നില്ല. ഇവാനൊപ്പം തന്നെയാണ്, മഞ്ഞപ്പടയ്ക്കൊപ്പം തന്നെയാണ്, ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊപ്പം തന്നെയാണ് ഞങ്ങളുമുള്ളത്.